Hi guys, good morning. As usual, എല്ലാവരും ഉറപ്പാണ്, ഞാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം ഞാൻ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പ്രിയനെ വിടാൻ നേരത്തി, കാരണം ഏത് ഉറപ്പാണ്, അവനവിടെ കൊണ്ടുപോയി അവൻ ഇരിക്കില്ല. അപ്പം ആദ്യമേ ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിക്കാം. അന്തും മേരിയും ആരും എഴുതിയിട്ടില്ല. അപ്പം സമയം ഓൾമോസ്റ്റ് 9 മണിയായി. അപ്പം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഇത് ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ സാൻഡ്വിച്ച് ഡോണട്ട്. ഇത് പ്രതീക്ഷയും കാട്ടി ബെറ്ററാണ്, കാരണം പാൻ കേക്സും ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടം ഈ കോണ്ടിനെൻ്റൽ ജങ്ക് ഫുഡാണ്. തമിഴ്നാട് ഫുഡ് എന്തായാലും ട്രൈ ചെയ്യണം. ഞാൻ ഫ്രഞ്ച് ടോസ്റ്റും പാൻ കേക്കും പിസ്ത മിൽക്ക് ഷേക്കും, അത് എപ്പോഴും കാണുന്ന ഒരു സാധനമല്ല, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം എന്നുള്ള ആരും എഴുതിയേക്കാത്തതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഗ്രൂപ്പാണെങ്കിലൊക്കെ നല്ല ഫുഡ് കിട്ടിയ ഹാപ്പിയാണ്. പിന്നെ അതല്ലാതെ ഇവിടെ ലൈവ് ടേസ്റ്റും ഉണ്ട്, നല്ല ഫ്രഷായിട്ട് ദോശകൾ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഓംലെറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്ഥലത്ത് സ്പെഷ്യൽ ഹിൽ സ്റ്റേഷൻസിലൊക്കെ അങ്ങനെ ഭയങ്കര സ്പ്രെഡൊന്നും കാണുമെങ്കിലും ഈ ഹോട്ടലിൽ അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ഞാനും പ്രിയൊക്കെ ആക്ച്വലി ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് പറഞ്ഞ ഒരു ടൈപ്പ് ഡയറ്റാണ്. അതാണ് എനിക്ക് ഈസിലി ഫോളോ ചെയ്യാൻ പറ്റിയ ഡയറ്റും, പിന്നെ അതെല്ലാം നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട് ആ ഡയറ്റ്, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ്, അതിൻ്റെ ബെനിഫിറ്റ്സും വെയിറ്റ് ലോസും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. എന്നാൽ ഞങ്ങൾ ഭക്ഷണ ഫിറ്റ്നസ് വീഡിയോസൊക്കെ വരുമ്പോൾ ഡയറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയാം. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ. റെഗുലർ തമിഴ്നാടു ഡിഷസും ഉണ്ട്, വാട, പൊങ്കൽ, ഉപ്പുമാവ്, സാമ്പാർ. ഇത് എന്താണെന്നറിയാം ഗൈസ്, ഇത് സ്വീറ്റ് പൊങ്കലാണ്. ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്. ശരിക്കും എൻ്റെ ഒരു ഫേവറേറ്റ് സൗത്ത് ഇന്ത്യൻ ഫുഡിലെ ബ്രേക്ക്ഫാസ്റ്റ് പൊങ്കലാണ്. നാട്ടിൽ അധികം കിട്ടുന്നില്ല, കിട്ടുന്ന സ്ഥലമുണ്ട്, ചില സ്ഥലമുണ്ട്, അവൻ അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലത്തുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ്റെ ഫേവറേറ്റ് ഡിഷ് പൊങ്കലായിരുന്നു. അപ്പോൾ സ്വീറ്റ് പൊങ്കലേ ഇതൊരു ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് നാട്ടിൽ കിട്ടുന്നത് സ്വീറ്റ് പൊങ്കൽ സ്വീറ്റാണ്, നല്ല ടേസ്റ്റാണ്. എറണാകുളത്ത് ആരുടെങ്കിലും ഇത് എവിടെയെങ്കിലും കിട്ടുന്ന അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, കാരണം ഇനി ഞാൻ നാട്ടിൽ പോയി ഇത് തപ്പി നടത്തുന്ന സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതിന്റെ അവസാനത്തെ ഇന്ന് തുറുപ്പ് കുലാനാണ് ഏർക്കാടില് ഇംപ്രസ് ചെയ്യാനായിട്ട് നമ്മളെ കാണിക്കാൻ പോകുന്നത് അന്തുന്റെ സ്വന്തം മോൺഫോർട്ട് സ്കൂൾ. അപ്പൊ ഇനി അതും കൂടെ കണ്ടിട്ട് തീരുമാനിക്കാം ഏർക്കാടില് വന്നിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. സ്കൂളിലെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ഒളിമ്പ്യൻ ആന്റണി ആഡം, അത് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. പിന്നെ അതല്ലാതെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 1917 കണ്ടാണ് ഈ സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ക്ലോസ് ടു 103 വർഷത്തോളമായി സ്കൂളിൻ്റെ പഴക്കമുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ വളരെ ഒരു എന്താ പറയുന്ന വളരെ ഒരു ടോപ്പ് റാങ്കിങ്സിൽ വരുന്ന ഒരു സ്കൂളാണിത്. ഉള്ളിത്തിങ് പഠിക്കാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്, 1 വർഷം 4 ലക്ഷം രൂപയോളം വരും. ഗൈസ്, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലാലേട്ടൻ ഡിസ്കസ് എറിഞ്ഞത് ആ സിനിമയിൽ, ഒളിമ്പ്യൻ ആൻ്റണി ആഡത്തിൽ. പക്ഷേ ഇതിപ്പം ക്ലോസ്ഡ് ആണ്, അന്ന് ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഉഗ്രം പ്ലേ ഗ്രൗണ്ടാണ്. പിന്നെ ഇവിടെ ടെന്നിസ് കോർട്ട് ഉണ്ട്. ശരിക്കും ഈ ബോർഡിംഗ് സ്കൂളൊക്കെ കാണേണ്ടതാണ്, കാരണം നാട്ടിൽ സാധാരണ നമ്മൾ കാണുമ്പോൾ ഒരു സ്കൂളിന് ഒരു ചെറിയ ഒന്നില്ലെങ്കിൽ ഒരു മാക്സിമം ഏറ്റവും വലിയ സ്കൂൾസിലൊക്കെ ഒരു സ്വിമ്മിംഗ് പൂളും പിന്നെ ഒരു ഗ്രൗണ്ടും കാണുമായിരിക്കും. പക്ഷെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര നടന്നാലും തീരുന്നില്ല. ഒരിക്കുന്നു ഞാൻ എന്തായാലും കുറേ കാഴ്ചകൾ കാണിച്ചു തരാം. ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ ഈ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്നത്. ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. എനിക്ക് പഠിക്കുന്ന ബോർഡിംഗ് സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സും എനിക്കധികം ഇല്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇവർ 7th സ്റ്റാൻഡേർഡിലെ 2 മലയാളി സ്റ്റുഡൻസ് ആണ്. ഒരു ഹായ് പറയോ. ഓക്കെ, അപ്പോൾ നിങ്ങളെ നമ്മൾ യൂട്യൂബിൽ കാണാം. ഓക്കെ, ബായ്. അപ്പോൾ ഇതാണ് ഇവരുടെ ക്രിക്കറ്റ് ഗ്രൗണ്ട്. എക്സ്ട്രീംലി വെൽ മെയിൻറ്റൈൻ ആണ്. ഇവിടെ നെറ്റ്സും ഉണ്ട്. മെയിനായിട്ട് എനിക്കൊന്ന് ഇങ്ങനത്തെ സ്ഥലത്ത് പഠിക്കുമ്പോൾ ക്ലൈമറ്റ് ആണ് ഭയങ്കര പ്ലസൻ്റ് ആണല്ലോ ത്രൂ ഔട്ട് ദി ഇയർ. അപ്പോൾ ശരിക്കും അത് തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു പോസിറ്റീവ് തോട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി ഈ പ്ലസൻ്റ് ക്ലൈമറ്റ്, ഈ ചൂടത്തൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും, ഇവൻ കളിക്കാനാണെങ്കിലും. അപ്പോൾ പ്രിയയ്ക്ക് ഈ സ്കൂൾ കണ്ടപ്പോൾ കുറേ ഐഡിയാസ് വരുന്നുണ്ട്.
നമുക്കേ വേദുവിനെ ഇവിടെ പഠിപ്പിക്കാം. നല്ല സൂപ്പർ സ്കൂൾ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ അറിയോ. അതല്ല പിള്ളേരും ഭയങ്കര വെൽ ബിഹേവ്ഡ് അല്ലേ. നമ്മൾ കുറേ പേരെ കണ്ടു, നമ്മള് മൂന്നാല് പേരെ കണ്ടു, പരിചയപ്പെട്ടു. എല്ലാവരും ഹായ് അങ്കിൾ ആന്റി എന്നൊക്കെ പറഞ്ഞ് എണീറ്റൊക്കെ നിന്ന് ഭയങ്കര ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വേദുവിനെ ഇവിടെ പഠിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. വേദു വരുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, 4.5 ലക്ഷം രൂപയാണ് ഒരു വർഷം. അത് മാത്രമുള്ള ഒരു വിഷയം. ഇതാണ് ഞങ്ങൾക്ക് ആ കൂടെ പരിചയമുള്ള ഇവിടെ. ഇത് ജോണി. ജോണി എറണാകുളം അല്ലേ? എറണാകുളം. ജോണിയുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ കോയിൻസിഡന്റ്ലി ജോണിനെ ഇവിടെ കണ്ടു. ഭയങ്കര ഷൈ ആളാണ്, ഇവിടെ വന്നപ്പോ തന്നെ പറഞ്ഞു ഭയങ്കര ഒബീഡിയൻസ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ എന്തായാലും അമ്മേനോട് പറഞ്ഞേക്കാം. ഓക്കെ, ക്ലാസ് തുടങ്ങിയില്ലേ? ഓക്കെ ഓക്കെ, ബൈ. ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ സ്പോർട്ട് ഈ സ്കൂളിൽ എനിക്കൊന്ന് ടെന്നിസ് കോർട്ട് ആണ്. അപ്പൊ അന്ത് പറയായിരുന്നു 22 ടെന്നിസ് കോർട്ട്സ് ഉണ്ടെന്ന് ഇവിടെ. അപ്പോ എത്ര കാണുന്ന ക്യാമ്പസ് തന്നെ നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിക്കാമല്ലോ. ഇവിടെ തന്നെ ഒരു 6 ടെന്നിസ് കോർട്ട് കാണും. പിന്നെ വേറൊരു കാര്യം, അന്ത് ഇവിടുത്തെ ഒരു താരമായിരുന്നു, പക്ഷെ പഠിത്തത്തിലല്ല സ്പോർട്സിൽ. സ്പോർട്സില് അപ്പൊ കുറെ നേരം PT സാറായിട്ട് സംസാരിച്ചു, അവർക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. സാറിന് ആക്കൂടുള്ള ഒരു വിഷമം, അന്തുവിനെ നാഷണൽ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം വീട്ടുകാർ വിളിച്ചുകൊണ്ട് പോയി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് പഠിക്കാത്തതുകൊണ്ട്. സ്കൂളിന്റെ അകത്ത് വെറുതെ ഒരു ലേക്ക് വരെ പണിതിട്ടുണ്ട്. ഇതാണ് അവരുടെ സ്വിമ്മിംഗ് പൂൾ. ഇത് ശരിക്കും നല്ല ഡീപ്പാന്നാണ് അന്ത് പറയുന്നത്. അന്ത് പഠിച്ചിട്ട് ഇവിടെ 10 വർഷമായി പാസ് ഔട്ട് ആയിട്ട്. അന്നത്തെ പോലെ തന്നെയാണ് പൂള്, ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ ഗ്രൗണ്ട്സ് ഒക്കെ കുറെ പുതിയത് വന്നിട്ടുണ്ട്. പിന്നെ ഈ സ്കൂൾ ആക്ച്വലി അന്തുവൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ബോയ്സ് ഓൺലി സ്കൂളായിരുന്നു, പക്ഷെ ഇപ്പം ഇത് കോവിഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സ്ട്രിക്റ്റ് ആണെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇവിടുത്തെ സ്റ്റുഡൻസ്. കോവിഡ് ആക്കിയ പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇത് ബാസ്കറ്റ്ബോൾ കോർട്ടാണ്, 2 എണ്ണം ഉണ്ട്, ഫുൾ സൈസ് കോർട്ട്. എന്നാ അവിടെ കാണുന്നത് ഫുൾ സൈസ് ഫുട്ബോൾ ഗ്രൗണ്ട്. ഒരു രക്ഷയില്ല ഇവിടുത്തെ സ്പോർട്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു രക്ഷയില്ല. വെറുതെ അല്ലെ ഇവർ നാഷണൽ ലെവലിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ ഒരുപാട് മെഡൽസ് വാങ്ങുന്നത്. ഇവിടുത്തെ വാഷിങ്ങിന്റെ കാര്യം അന്ത് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാം എല്ലാവർക്കും ഒരു ബോർഡിംഗ് നമ്പർ ഉണ്ട്. അപ്പൊ അത് അവര് നമ്മള് കട്ടിലിന്റെ അടിയിൽ ഒരു ലോണ്ടറി ബാഗ് ഉണ്ട്, അതിൽ നമ്മൾ ഇട്ടാൽ മതി. അവര് കൊണ്ടുപോയി വാഷ് ചെയ്ത് അയൺ ചെയ്ത് തിരിച്ച് നമ്മളുടെ ബെഡിൽ തന്നെ കൊണ്ടുവന്ന് വയ്ക്കും. അല്ല, അപ്പൊ പുതിയ ഹോസ്റ്റൽസിലൊക്കെ സ്വന്തമായിട്ട് വാഷ് ചെയ്യണം? ഇവിടെ അതൊന്നുമില്ല, ഒരു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സുഖജീവിതമാണ്. അതാണ് 50-60 ഷവേഴ്സ് ഇങ്ങനെ ഒരു റോളുണ്ട്. അതിങ്ങനെ ഫുൾ സംസാരിച്ച് പാട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ ഈ സ്പോർട്സ് ടീമിലുള്ളവര് ഡിഫറെന്റ് ടൈമാണ്, നമുക്ക് എക്സ്ട്രാ ടൈം ഉണ്ടാവും പ്രാക്ടീസ് ചെയ്യാനൊക്കെ. അപ്പൊ എല്ലാരും കുളിച്ചു കഴിഞ്ഞ് പോകുമ്പോ ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടാവുള്ളു, അപ്പൊ എല്ലാം ഫുൾ ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ ഈ എൻഡ് തൊട്ട് ആ എൻഡ് വരെ ഷാംപൂ ഇടും, എന്നിട്ട് അവിടെ നിന്ന് ഓടി വന്നിങ്ങനെ സ്ലൈഡ് ചെയ്തു. ഒരു ദിവസം സ്ലൈഡ് ചെയ്ത് വന്നപ്പോ പ്രിൻസിപ്പൾ ഫ്രണ്ടിൽ വരും. അങ്ങനെ തന്നെ ഞങ്ങളൊരു 1 hour നിർത്തി പണിഷ്മെന്റ് ആയി. പിന്നെ ഇവിടുന്ന് പാസ് ഔട്ട് ആയ 2 പേരുടെ എനിക്ക് അത്ര അറിയുള്ളൂ. 2 ഒരുപാട് ഫേമസ് ആൾക്കാരുണ്ട്, എസ്പെഷ്യലി ബിസിനസ് ഫീൽഡിലും വലിയ വലിയ കമ്പനീസ് CEO ആയിട്ട്. പക്ഷെ കുറച്ച് എല്ലാവർക്കും അറിയാവുന്നത് ശശി തരൂർ ഇവിടുന്ന് പാസ് ഔട്ടാണ്, അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ തമിഴ് ആക്ടർ വിക്രം, ഇവർ രണ്ടും ഇവിടുത്തെ പാസ് ഔട്ട് സ്റ്റുഡൻസ് ആണ്, എക്സ് സ്റ്റുഡൻസ് ആണ്. ശശി തരൂർ ഈ സ്കൂളിനാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും വേദുവിനെ ഇവിടെ തന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതെ, അത് പുള്ളി സംസാരിക്കുന്ന കടിച്ച പൊട്ടാത്ത വാക്കുകളായിട്ട്, വേദും അതുമാതിരി കടിച്ച പൊട്ടാത്ത വാക്കുകളായിട്ട് വരട്ടെ. അവരുടെ മെയിൻ ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടും ആണ്, പ്ലസ് അവരുടെ അത്ലറ്റിക്സ് ഗ്രൗണ്ടും ആണ്. ഇത്രയും വലിയ എന്താ ഏരിയ ഉള്ള സ്കൂളാണെങ്കിലും ഒറ്റ ഒരു വേസ്റ്റോ അല്ലെങ്കിൽ ഒന്നും പിള്ളേർ താഴെ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ അതുപോലെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇങ്ങനത്തെ പിള്ളേരെയാണ് നമുക്ക് ഫ്യൂച്ചറായിട്ട് വേണ്ടത് ഇന്ത്യയിലേക്ക്. അന്തുവിൻ്റെ പഴയ ഓർമ്മകൾ, ഫുട്ബോളൊക്കെ കളിച്ച്. അന്തുവിന് ഇവിടെ മെയിൻ കാര്യം പറഞ്ഞില്ലല്ലോ, ഫുഡിന്റെ കാര്യം എങ്ങനെയാണ്? നോൺ വെജ്? നോൺ വെജ് എല്ലാ ദിവസവും ഉണ്ട്, ചിക്കൻ മറ്റേ ഉണ്ടാവും, ഫിഷ് വൺസ് എ വീക്ക്. അത് പക്ഷേ ഭയങ്കര മോശമായിരുന്നു ഫിഷ്, അതായത് മേട്ടൂർ ഡാമിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ്, ഞാൻ അധികം കഴിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ട്, ചിലപ്പോൾ നോൺ വെജ് ഒക്കെ ഉണ്ടാവും, ചിക്കൻ ഇതൊക്കെ ഉണ്ടാവും, ദോശ ഇഡ്ഡലി പിന്നെ എല്ലാത്തിനും ജാമും ഇതൊക്കെ ഉണ്ടാവും. അല്ലാതെ അല്ലാണ്ട് ഞങ്ങൾ കുറേ
പെറ്റ് ബോക്സിംഗ് പറഞ്ഞ സംഭവം ഉണ്ട്. അതിലിങ്ങനെ കുറേ നമ്മൾ കൊണ്ടുവരുന്ന സ്നാക്സ് ഒക്കെ ലോക്ക് ചെയ്ത് വെക്കും. അത് ചിലവരുടെ മറ്റവരെ ലോക്ക് ചെയ്ത് വെക്കുന്നൊക്കെ നമ്മൾ അടിച്ചു പൊട്ടിച്ച് കഴിക്കും. ഇതിന് മോശം നല്ല ഡിമാൻഡാണ്. അന്നേ ഉണ്ടായിരുന്നു ന്യൂട്രലൊക്കെ. അതൊക്കെ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് ന്യൂട്രല ഇങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് ഒരു ദിവസം വീട്ടിൽ പോകുന്ന ഒരു ദിവസം മുമ്പ് എടുത്ത് ഇങ്ങനെ ഫുള്ള് തിന്നും. എന്ന് വെച്ചാൽ കുറച്ച് കുറച്ചൊന്നും നമുക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ അന്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഏരിയയിൽ ഭയങ്കര ക്യൂ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്കോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പിള്ളേർക്ക് ഫോൺ വിളിക്കണമെങ്കിൽ ഇവിടെ വന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എങ്ങനെയാണെന്ന് ഇനി നമുക്കറിയില്ല, പക്ഷെ അന്ന് എങ്ങനെയായിരുന്നു, ഇപ്പോഴും അതുപോലെ തന്നെ അവരെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും. ചാപ്പലും ഭയങ്കര സ്പെഷ്യലാന്ന് പറയുന്നത്, അതും ക്ലോസ് ടു ഒരു 100 years പഴക്കമുണ്ട്. ഇതും കാണാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. മേരിയാൻ അറിഞ്ഞിരുന്നോ ഇത്രയും വലിയൊരു താരത്തിനെയാണ് കെട്ടിയിരിക്കുന്നത്? അറിയില്ലായിരുന്നു. ഇവിടെ വന്ന ടീച്ചേഴ്സിന്റെ സംസാരം കേട്ടപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഞെട്ടിപ്പോയി, കോരി തിരിച്ചു പോയി. എന്റെ ഭർത്താവ് ഇത്രയും വലിയ സ്റ്റാർ ആണ് ഇവിടെ എന്നുള്ളത് എല്ലാ സാർമാർക്കും എന്റെ കെട്ടിയവനെ അറിയാന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അതാണ് അന്ന് നിർബന്ധിച്ച് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ എന്തായാലും ഏർക്കാട് വിസിറ്റില് ഏറ്റവും ഞങ്ങളുടെ ഹൈലൈറ്റ് ഈ സ്കൂൾ തന്നെയായിരുന്നു. ഗൈസ്, ഇതാണ് പത്മ സ്റ്റോഴ്സ്. ഇവിടുത്തെ പണ്ടത്തെ സ്റ്റുഡൻസ് ഒക്കെ സ്ഥിരമായിട്ട് വീക്കെൻഡ്സ് വന്ന് സാധനങ്ങൾ വാങ്ങുന്ന കടയാണ്. ഇപ്പോഴും ഭയങ്കര പോപ്പുലർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്നാക്സും ഡ്രസ്സും എല്ലാം ഉണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കിത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷെ അന്ന് ഇത് ഭയങ്കര ഒരു ഐക്കോണിക് സ്റ്റോർ ആയിരുന്നു. ഇന്നും ഇതിൻ്റെ ഐക്കോണിക് സ്റ്റേറ്റസ് ഉണ്ട്.